ആൽഫ ടോക്കോഫിറോൾ എന്നറിയപ്പെടുന്ന വൈറ്റാമിൻ ഇ മുഖക്കുരു ഉള്ളവർ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്കറിയാം വൈറ്റാമിൻ ഇ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിന് സ്കിൻ റിപ്പയർമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് വൈറ്റാമിൻ ഇ. കൂടാതെ മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കുന്നു. അത് മാത്രമല്ല സൺലൈറ്റ് പ്രൊട്ടക്ടറും കൂടിയാണ് വൈറ്റാമിൻ ഇ. തന്നെ നമുക്ക് എന്താണ് വൈറ്റാമിൻ ഇ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തെ ഫ്രീ റാഡിക്കലിൽ നിന്നുണ്ടാകുന്ന ഡി എൻ എ ഡാമേജ് അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് ഡാമേജ് എന്നിവയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് വിറ്റാമിൻ ഇ ചെയ്യുന്നത്. മാത്രമല്ല ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് പ്ലസ് സൂത്തനിങ് എഫക്റ്റ് കൂടെ വൈറ്റമിൻ ഇ നൽകുന്നു. എന്നാലും നമ്മൾ പറയുന്നത് വൈറ്റമിൻ ഇ എങ്ങനെയാണ് ഈ ക്യാപ്സൂൾ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ്. ഒരിക്കലും ഡയറക്റ്റായിട്ട് ഉപയോഗിക്കരുത്. ഡയറക്റ്റായിട്ട് ക്യാപ്സൂൾ പൊട്ടിച്ച് ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് വൈറ്റമിൻ ഇ ഉപയോഗിക്കരുത്. ഹൈലി കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഇ ഡയറക്റ്റ് ടച്ച് ചെയ്യാതെ വെളിച്ചെണ്ണയോ മറ്റോ ഉപയോഗിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് മുഖക്കുരുള്ള ഭാഗത്ത് വൈറ്റമിൻ ഇ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്? ശരിക്കും വൈറ്റമിൻ ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു ലെയർ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ മുഖക്കുരു ഉള്ള ഭാഗത്ത് പുരട്ടുമ്പോൾ ആ ലെയർ ഫോം ചെയ്താൽ മുഖക്കുരുള്ള ഭാഗത്ത് ലെയർ ഫോം ചെയ്താൽ കൂടുതൽ വഷളാവുകയാണ് ചെയ്യുന്നത് മുഖക്കുരു. കുട്ടികൾക്ക് ഒരിക്കലും വൈറ്റമിൻ ഇ മുഖത്ത് തേച്ച് കൊടുക്കരുത്. അത് മാത്രമല്ല 200 എല്ലാം ഉണ്ട്, വൈറ്റമിൻ ഇ വിയോൺ 200 mg ഉണ്ട്. സോ അതൊന്നും ഒരിക്കലും കഴിക്കാനും കൊടുക്കരുത്. വൈറ്റമിൻ ഇ ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് ഉപയോഗിക്കേണ്ടത്. ഒരു തുള്ളി ഇവിയോൺ 400 നിന്ന് വൈറ്റമിൻ ഇ എടുത്ത ശേഷം ഏകദേശം 15 ഇരട്ടിയോളം വെളിച്ചെണ്ണയോ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓയിലോ ഉപയോഗിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ 15 ഇരട്ടിയോളം, അതായത് ഒരു തുള്ളി എടുത്താൽ അവിടെ 15 തുള്ളി മറ്റുള്ള ഓയിൽ എടുക്കണം. വൈറ്റമിൻ ഇ ഉപയോഗശേഷം നമ്മുടെ സ്കിന്ന് വലിയ രീതിയിൽ നല്ലൊരു ബ്രൈറ്റ്നെസ് ഫീൽ ചെയ്യുന്നു, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ഓയിൽ ബാലൻസ് മാറ്റി വേറൊരു രീതിയിലേക്ക് കൊണ്ടുവരുന്നു. അതായത് ഒരു ലെയർ ഫോം ചെയ്യുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. ആ ലെയർ ഏകദേശം 24 മണിക്കൂറോളം നേരം ആ ലെയർ ഉണ്ടാവും. സോ അവിടെ അപ്പോൾ സ്കിൻ റിപ്പയറിങ് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഫ്രഷ്നെസ്സും ഒരു ബ്രൈറ്റ്നെസ്സും കൊണ്ടുവരുന്നു. ഇപ്പോൾ പറഞ്ഞത് വൈറ്റമിൻ ഇ മുഖത്ത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ്. ഇനി പറയാനുള്ളത് വൈറ്റമിൻ ഇയുടെ 100 ഉപയോഗങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഉപയോഗങ്ങൾ പറയാം. ഒന്നാമത്തെ ഉപയോഗം, നമുക്ക് മസിൽ വേദന ഉണ്ടാകുന്നു, നടക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മൂവ്മെൻ്റ് ഡിസോർഡേഴ്സ്, അതിന് വൈറ്റമിൻ ഇയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണ്. സോ വൈറ്റമിൻ ഇ കൊടുക്കുമ്പോൾ മൂവ്മെൻ്റ് അസുഖങ്ങൾ റെഡിയാവുകയും നമുക്കറിയാം കുറച്ച് പ്രായമായ ആളുകൾക്ക് തീർച്ചയായിട്ടും പലപ്പോഴും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മരുന്നാണ് വൈറ്റമിൻ ഇ മരുന്ന്. ഇ കുടിക്കുമ്പോൾ ഈ മൂവ്മെൻ്റ് ഡിസോർഡർ റെഡിയാവുകയാണ് ചെയ്യുന്നത്. വൈറ്റമിനിയുടെ കുറവ് കൊണ്ട് രണ്ടാമതായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് അൽഷിമേഴ്സ്. ഓർമ്മക്കുറവ് നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ പ്രായമായവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മരുന്നാണ് ഇവിയോൺ. വൈറ്റമിൻ ഇയുടെ കുറവ് കൊണ്ട് ഓർമ്മക്കുറവ് ഉണ്ടാവാം. എന്നിരുന്നാലും വൈറ്റമിൻ ഇ ഓർമ്മക്കുറവ് തിരികെ കൊണ്ടുവരില്ല. വൈറ്റമിൻ ഇയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ തിരികെ കൊണ്ട് വരില്ല. എന്നിരുന്നാലും ഇനി കൂടുതൽ മെമ്മറി ലോസ് ആവുകയാണെങ്കിൽ അത് തടയുന്നു. നേരത്തെ പറഞ്ഞുവല്ലോ വൈറ്റമിൻ ഇ ഒരു റിപ്പയർ ചെയ്യുന്ന, സ്കിന്നും സെല്ലുകളും റിപ്പയർ ചെയ്യുന്ന ഒരു എലമെൻ്റാണ്. വേറൊരു കാര്യം, ജനറ്റിക്കായി ബ്ലാഡർ ക്യാൻസർ ഉള്ളവർ വൈറ്റമിൻ ഇ കഴിക്കുകയാണെങ്കിൽ അവർക്ക് വരാനുള്ള ചാൻസ് കുറയും. അതായത് പാരമ്പര്യമായിട്ട് ബ്ലാഡർ ക്യാൻസർ വരുന്നവർക്ക് തീർച്ചയായിട്ടും വൈറ്റമിൻ 200 mg ഉണ്ട്, 400 mg ഉണ്ട്, അത് കഴിക്കുകയാണെങ്കിൽ ബ്ലാഡർ ക്യാൻസർ വരില്ല. ക്യാൻസർ ഉള്ളവർ കീമോതെറാപ്പി ചെയ്യുന്നു, അപ്പോൾ നമുക്കറിയാം പലവിധ ഡാമേജുകളും ഉണ്ടാകുന്നു ശരീരത്തിന്. മുടിക്ക് കളറ് മാറുന്നു, മുടി കൊഴിയുന്നു, സെല്ലുകൾക്ക് ഡാമേജ് ഉണ്ടാകുന്നു, ന്യൂറോണിന് ഡാമേജ് ഉണ്ടാകുന്നു. ഇതെല്ലാം തടയാൻ വേണ്ടിയിട്ട് വിറ്റാമിൻ ഇ ഉപയോഗിക്കുന്നു. ഓർമ്മക്കുറവ് അല്ലെങ്കിൽ മതിഭ്രമം അല്ലെങ്കിൽ ഡിമെൻഷ്യ വരാതിരിക്കാൻ വേണ്ടി
തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മരുന്നാണ് വിറ്റാമിൻ ഇ. സോ വൈറ്റമിൻ എ ഒരു സംഭവമാണ്, വൈറ്റമിൻ ഇ ഒരു സംഭവമാണ് എന്ന് പറയാം. അടുത്തത് മെൻസ്ട്രൽ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ മെൻസ്ട്രൽ ഡേറ്റ് ഏകദേശം 15-ാം തീയതിയാണ്, നമുക്കൊരു 12-ാം തീയതി വൈറ്റമിൻ ഇ കഴിക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് എല്ലാ പ്രാവശ്യവും നല്ല പെയിനുള്ളവർക്ക് അത് കുറയ്ക്കാൻ സഹായിക്കും, അത് തീരെ ഇല്ലാതാക്കാൻ തന്നെ സഹായിക്കും. മാത്രമല്ല അമിതമായിട്ടുള്ള ഓവറായിട്ടുള്ള രക്തം പോകുന്ന രക്തസ്രാവം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല പുരുഷന്മാർക്ക് പ്രത്യുൽപാദനത്തിന് വേണ്ടിയിട്ട് പ്രത്യുൽപാദനം നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിലവർക്ക് കൗണ്ട് കുറവായിരിക്കും, അങ്ങനെയല്ല ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട് വിറ്റാമിൻ ഇ, അതായത് ആണുങ്ങൾക്ക് വളരെയധികം നല്ലതാണ് വൈറ്റമിൻ ഇ. അതുമാത്രമല്ല ഹൃദയസംബന്ധമായ അസുഖങ്ങൾക്ക് കുടിക്കുന്ന മരുന്നുകളുണ്ടല്ലോ, ഇപ്പോൾ നൈട്രൈറ്റ്സ്, അതുമാത്രമല്ല പല മരുന്നുകളുണ്ട്, ഡിജോക്സിൻ, ഡിജിറ്റോക്സിൻ, അങ്ങനെ പല മരുന്നുകളുണ്ടല്ലോ, അതെല്ലാം ഉപയോഗിക്കുമ്പോൾ ഡാമേജസ് വരും സെല്ലുകളിൽ. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അത് മാറ്റാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെയുള്ള ഡാമേജസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റമിൻ ഇ ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞുവല്ലോ വൈറ്റമിൻ ഇ പലപ്പോഴും റിപ്പയർ ചെയ്യുന്ന ഒരു എലമെൻ്റാണ്. അത് മാത്രമല്ല ഗിഡിയാഡ്സ്, അതായത് പ്രായമായവർക്ക് മസിൽസിന് ബലം ലഭിക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വൈറ്റമിൻ ഇ ഉപയോഗിക്കുന്നു. സോ ഇടയ്ക്ക് മസിൽ കുത്തെടുക്കുന്ന ഒരു വേദന, കാലിൻ്റെ മസിൽസിന് വേദന, അല്ലെങ്കിൽ ഒരു കോച്ചിപ്പിടുത്തം, അതിനെല്ലാം വേണ്ടിയിട്ട് വിറ്റാമിൻ ഇ ഉപയോഗിക്കുന്നു. അതുമാത്രമല്ല ജോയിൻറ്റിനിടയിലുള്ള നീർക്കെട്ട് അല്ലെങ്കിൽ റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലത്തെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് വൈറ്റമിൻ ഇ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല വേറൊരു യൂസ് കണ്ണിനിടയിലിൻ്റെ മിഡിൽ റേഞ്ചിൽ വരുന്ന ഒരു നീർക്കെട്ട് മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വെല്ലിങ് മാറാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഇ ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 40 വയസ്സ് കഴിഞ്ഞവർ അല്ലെങ്കിൽ 37 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ നമുക്കറിയാം അഞ്ചൈന ചെസ്റ്റ് പെയിൻ വരാറുണ്ട്. സോ അതെന്താണെന്ന് വെച്ചാൽ രക്തക്കുഴലുകൾ ഡാമേജ് വന്നതോ അല്ലെങ്കിൽ രക്തം തിങ്ങി നിൽക്കുന്നത് മൂലമുള്ള സെല്ലുകൾക്ക് അല്ലെങ്കിൽ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരുന്നത് മൂലമുണ്ടായ വേദനയാണ് അഞ്ചൈന. അഞ്ചൈന എന്ന് വെച്ചാൽ നെഞ്ചുവേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു, അതായത് സെല്ലുകളുടെ ഹൃദയഭാഗത്തുള്ള സെല്ലുകളുടെ റിപ്പയറിങ് നടക്കുന്നത് മൂലം ചെസ്റ്റ് വേദന അല്ലെങ്കിൽ രക്തക്കുഴലുകളുടെ വേദന മാറുന്നതാണ്, കുറയുന്നതാണ്. നേരത്തെ പറഞ്ഞുവല്ലോ ആൻറ്റി ഓക്സിഡൻ്റാണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ ക്യാൻസറിനെ തടയുന്നു, അതിൻ്റെ കൂടെ വൈറ്റമിൻ സിയും സെലീനിയം പോലത്തെ വലിയ എലമെൻറ്റുകൾ. സോ അതെല്ലാം ക്യാൻസറിനെ എതിരെ പ്രവർത്തിക്കുന്നു. സോ ക്യാൻസർ മാറ്റുക എന്നല്ല, ക്യാൻസർ വരാതിരിക്കാൻ നോക്കുന്നു. പലപ്പോഴും പറഞ്ഞല്ലോ ഇതൊരു വൈറ്റമിൻ ഇ ഒരു പ്രൊട്ടക്റ്ററാണ്, എപ്പോഴും സെല്ലുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. സോ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് കൂടെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുണ്ണ് അൾസർ ഉണ്ടാകുന്നവർ ഒരു നിശ്ചിത ടൈമിൽ ഒരു 10 ദിവസം രാത്രി ഒരു ക്യാപ്സൂൾ കഴിക്കുകയാണെങ്കിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ അൾസർ അല്ലെങ്കിൽ പുണ്ണ് ഉണ്ടാകുന്നതല്ല. അതുമാത്രമല്ല പലവിധ ക്യാൻസറുകൾ തടയുന്നു, പ്രൊട്ടക്റ്റ് ചെയ്യാനും വൈറ്റമിൻ ഇ ഉപയോഗിക്കുന്നുണ്ട്. വൈറ്റമിൻ ഇ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ വേറെ എന്തെങ്കിലും അസുഖത്തിന് പോകുമ്പോൾ ഡോക്ടറോട് ചോദിച്ച് നോക്കുക, വൈറ്റമിൻ ഇ എഴുതി തരാമോ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് കഴിച്ച് നോക്കാമല്ലോ. തീർച്ചയായിട്ടും മിക്കവാറും ഡോക്ടേഴ്സ് എഴുതിത്തരും. ഇത്രയുമാണ് നമ്മൾ അകത്ത് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന യൂസസ് ഇത്രയുമാണ്. മാത്രമല്ല നമ്മുടെ തുടയിലും അല്ലെങ്കിൽ കൈകളിൽ ഉണ്ടാകുന്ന സ്ക്രാച്ചസ് മാറാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഇ ഉപയോഗിക്കുന്നുണ്ട്. വൈറ്റമിൻ ഇ വെളിച്ചെണ്ണയിൽ ലയിപ്പിച്ച ശേഷം പുരട്ടിക്കൊടുത്താൽ അത് മാറുന്നതാണ്. അതുമാത്രമല്ല ചിക്കൻ ബോക്സ് മൂലമുണ്ടാകുന്ന അടയാളങ്ങൾ മാറാനും വൈറ്റമിൻ ഇ ഉപയോഗിക്കുന്നു. അതുമാത്രമല്ല സർജറി കഴിഞ്ഞാലുണ്ടാകുന്ന അടയാളങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ അതുമാത്രമല്ല പ്രസവം കഴിഞ്ഞാൽ വയറ്റിലുണ്ടാകുന്ന അടയാളങ്ങൾ മാറാൻ വേണ്ടിയിട്ടും വൈറ്റമിൻ ഇ ഉപയോഗിക്കുന്നു. വെളിച്ചെണ്ണയിലോ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ പൊട്ടാറ്റോയിലോ ഉപയോഗിക്കാവുന്നൊരു സംഗതിയാണ് വൈറ്റമിൻ ഇ. നമ്മുടെ പഴയ സെല്ലുകളൊക്കെ പോയി പുതിയ സെല്ലുകൾ വന്ന് നമുക്ക് ന്യൂ എയ്ജ് ഫ്രഷ്നെസ് വരുന്നു. അതുമാത്രമല്ല കട്ടിയുള്ള ചുണ്ടുള്ളവർക്ക് അത് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതുമാത്രമല്ല കണ്ണിന് ചുറ്റുമുള്ള സർക്കിള് വരുള്ളൂ, റെഡ് ബ്ലാക്ക് സർക്കിള് അല്ലെങ്കിൽ
റെഡ് സർക്കിൾ അത് മാറാൻ വേണ്ടിയിട്ടും വൈറ്റമിൻ ഇ ഉപയോഗിക്കുന്നു. തീർച്ചയായിട്ടും അത് വെളിച്ചെണ്ണയുടെ കൂടെ അല്ലെങ്കിൽ പപ്പായയുടെ കൂടെ ഉപയോഗിച്ചാൽ മതിയാവും, അല്ലെങ്കിൽ തക്കാളിയുടെ കൂടെ ഉപയോഗിക്കാം. തീർച്ചയായിട്ടും കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള ഭാഗം കണ്ണിനെതായി ഉപയോഗിക്കരുത്, നല്ല ഡയലൂട്ട് ചെയ്ത ശേഷം ഉപയോഗിക്കേണ്ടതാണ്. തീർച്ചയായും നേരത്തെ പറഞ്ഞുവല്ലോ, ഒരു തുള്ളി എടുക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 15 തുള്ളിയെങ്കിലും എന്താണ് എടുക്കുന്നത്, വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്താണ് എടുക്കുന്നത്, അത് ഉപയോഗിക്കേണ്ടതാണ്. മാത്രമല്ല വെളിച്ചെണ്ണയുടെ കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തലക്ക് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ മുടി വളരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ താടി വളരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. മുടിക്ക് നല്ല ഹെൽത്ത് ലഭിക്കുന്നു, വിറ്റാമിൻ ഇ അത്യന്തപേക്ഷിതമാണ്. സോ വൈറ്റമിൻ ഇ നല്ല താടി വരാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ ധാരാളം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഫാസ്റ്റ് മൂവിങ് ഒരു ക്യാപ്സൂളാണ് ഇവിയോൺ 400. ഒരു കാര്യം, നമ്മളെന്നാകെ ഒരു വല്ലാത്ത ഷേപ്പാണെങ്കിലോ അല്ലെങ്കിൽ ഒരു മഞ്ഞ കളറോ അല്ലെങ്കിൽ ഗ്രേ കളറോ ഒക്കെ വരികയാണെങ്കിൽ നല്ലൊരു ഹെൽത്തി നഖം വരാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഇ ഉപയോഗിക്കുന്നുണ്ട്. അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല ചെറിയ മസിൽ പെയിന്, അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയലൂട്ട് ചെയ്ത ശേഷം അപ്ലൈ ചെയ്താൽ ചെറിയ രീതിയിലുള്ള മസിൽ വേദനയെല്ലാം പമ്പ കിടക്കുന്നു. വൈറ്റമിൻ ഇ ഉപയോഗിക്കാൻ പാടില്ലാത്ത കുറച്ച് മെഡിസിൻസ് പറഞ്ഞുതരാം. റോസ് വാസ്റ്റിൻ, നമ്മൾ കൊളസ്ട്രോൾ ഉപയോഗിക്കുന്ന റോസ് വാസ്റ്റിൻ, അട്രോവാസ്റ്റിൻ എന്നിവയുടെ കൂടെ ഒരിക്കലും ഈ ഇവിയോൺ 400 ഉപയോഗിക്കരുത്. മരുന്നുകൾ പ്രഗാബാലിൻ, ഗാബാപെൻഡിൻ നമ്മൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, അതിൻ്റെ കൂടെ ഒന്നും ഉപയോഗിക്കരുത്. മൾട്ടി വൈറ്റമിൻസിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞു സുപ്രാഡീൻ അതുപോലത്തെ മരുന്നുകളുടെ കൂടെ ഒരിക്കലും, റിവിട്ടാൽ എന്നിവയുടെ കൂടെ ഒന്നും ഒരിക്കലും ഇവിയോൺ 400 ഉപയോഗിക്കരുത്. പിന്നെ നമ്മൾ ക്ലോപിഡ്രോഗിൽ എന്ന മരുന്ന് നമുക്കറിയാം, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, അതിൻ്റെ കൂടെ ഉപയോഗിക്കരുത്. തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ലിവോതൈറോക്സിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പാടില്ല. ഗ്യാസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒമിപ്രസോൾ, ഇൻസോമപ്രസോൾ, പാൻട്രപ്രസോൾ എന്നിവയുടെ കൂടെ വൈറ്റമിൻ ഇ ഉപയോഗിക്കരുത്. അതായത് ഒമി നമുക്ക് അറിയാം, പാൻ 20, പാൻ 40, അതിൻ്റെ കൂടെയൊന്നും ഒരിക്കലും ഇവിയോ 400 ഉപയോഗിക്കരുത്. സെപ്പറേറ്റ് എന്തിന് എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് സെപ്പറേറ്റ് വീഡിയോസുമായി ഞാൻ ഇനിയും വരും. സോ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക.